ആദ്യം ഒരു പറച്ചിലാണ്. വിളക്കുച്ചു, സന്ധ്യാനാമവും കഴിഞ്ഞു, ഉറക്കം തൂങ്ങിക്കൊണ്ട് ഗുണഗോഷ്ഠവും വിട്ടു, ഇനി ഉണ്ണാറായിട്ടില്ലല്ലോ, ഉറങ്ങണ്ട, ഭൂതത്തെപ്പറ്റി ഒരു പാട്ട് കേട്ടോളൂ. കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ, കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ, അയ്യ വരവം വിളിപ്പൂങ്കല മേലണിഞ്ഞ കരിമ്പൂതം, അയ്യ വരവം വിളിപ്പൂങ്കല മേലണിഞ്ഞ കരിമ്പൂതം, കാതിൽ പിച്ചളത്തോട കഴുത്തിൽ കലപിലെ പാടും പണ്ടങ്ങൾ, കാതിൽ പിച്ചളത്തോട കഴുത്തിൽ കലപിലെ പാടും പണ്ടങ്ങൾ, അരികിനള് കണിച്ചായ കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം, അരികിനള് കണിച്ചായ കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം, ചെപ്പിണ ചെമ്മണി കുത്തുമൂലകളിൽ ശേലിഴയും പൂമാല്യം, ചെപ്പിണ ചെമ്മണി കുത്തുമൂലകളിൽ ശേലിഴയും പൂമാല്യം, പുറവടിവപ്പടി മൂടിക്കിടക്കും ചെമ്പൻ വാർക്കുഴൽ മുട്ടോളം, പുറവടിവപ്പടി മൂടിക്കിടക്കും ചെമ്പൻ വാർക്കുഴൽ മുട്ടോളം, ചോപ്പുകൾ മീതേ ചാർത്തി അരമണി കെട്ടിയ വെള്ളപ്പാവാട, ചോപ്പുകൾ മീതേ ചാർത്തി അരമണി കെട്ടിയ വെള്ളപ്പാവാട, അയ്യ വരവൻ ചിത നൃത്തം ചെയ്യും നല്ല മണിപ്പൂതം, അയ്യ വരവൻ ചിത നൃത്തം ചെയ്യും നല്ല മണിപ്പൂതം, അയ്യ വരവം വിളിപ്പൂങ്കല മേയിലണിഞ്ഞ കരിമ്പൂതം. എവിടെ നിന്നാണ് ഈ ഭൂതം വരണത് നിങ്ങൾക്കറിയാമോ? പറയൻ്റെ കുന്നിൻ്റെ അങ്ങേ ചെരിവിലെ പാറക്കെട്ടിനടിയിൽ കിളിവാതിലിൽ കൂടി തുറുകണ്ണും പായിച്ചു പകലൊക്കെ പാർക്കുന്നു പൂതം. പറയൻ്റെ കുന്നിൻ്റെ അങ്ങേ ചെരിവിലെ പാറക്കെട്ടിനടിയിൽ കിളിവാതിലിൽ കൂടി തുറുകണ്ണും പായിച്ചു പകലൊക്കെ പാർക്കുന്നു പൂതം. പൈക്കളെ മേയ്ക്കുന്ന ചെക്കന്മാരുച്ചയ്ക്കു പച്ചില പൂന്തണൽ പോകും, ഒറ്റയ്ക്കു മേയുന്ന
പൈൻമുലകളെ തെറ്റന്നിപ്പൂതം കുടിക്കും. ഒറ്റയ്ക്കുമേയുന്ന പൈൻമുലകളെ തെറ്റന്നിപ്പൂതം കുടിക്കും. മണമേറുമന്തിയിൽ ബന്ധുഗ്രഹം പൂകാൻ ഉഴറിക്കുതിക്കുമാൾക്കാരെ അകലേക്കകലേക്കും വഴിതെറ്റിച്ച് പൂതം അവരോട് താമ്പൂലം വാങ്ങും. അകലേക്കകലേക്ക് വഴിതെറ്റിച്ച് പൂതം അവരോട് താമ്പൂലം വാങ്ങും. പൊട്ടിത്തിരിച്ചാലില്ലേ പിന്നെ നടത്തം തന്നെ നടന്നു ഒടുക്കം മനസ്സിലാവും. അപ്പോ ഒന്ന് മുറുക്കാനെടുത്ത് ആ വഴിവക്കത്ത് വെച്ച് കൊടുത്താൽ മതി, വഴിയൊക്കെ തെളിഞ്ഞു കാണും. അവർ പോയാൽ പൂതം വന്നിട്ട് ആ മുറുക്കാനെടുത്ത് മുറുക്കി തെച്ചിപ്പൊന്തിയിലേക്ക് പാറ്റി ഒരു തുപ്പു തുപ്പും. അതാണല്ലോ ഈ തെച്ചിപ്പൂവൊക്കെ ഇങ്ങനെ ചോക്കണത്. നിശൂന്യത നടമാടും പാതിരതൻ മച്ചുകളിൽ നിരനിരയായി കത്തിക്കും മായാദീപം. തലമുടിയും വേറിടു തലസമിവൾ പൂപ്പുഞ്ചിരി വിലസിടവേ വഴിവക്കിൽ ചെന്നു നിൽക്കും. നേരവും നിലയും വിട്ടാ വഴി പോവും. ചെറുബാല്യക്കാരെ ഇവളാകർഷിച്ചതി ചതുരം ഏഴുനില മാളികയായി തോന്നും. കരിമ്പനമേലവരെ കേട്ടി കുരലിൽ വയ്ക്കും. തഴുകയുറങ്ങിയിടുമ തരുണരുടെ ഉപ്പേറും കുരുദേവൾ നൊട്ടി നുണച്ചിറക്കും. പറയൻ്റെ കുന്നിൻ്റെ മറ്റേ ചെരിവിലെ പാറകളിൽ ചിന്നും മുടിയുമെല്ലും. നിശൂന്യത നടമാടും പാതിരതൻ മച്ചുകളിൽ നിരനിരയായി കത്തിക്കും മായാദീപം. തലമുടിയും വേറിടു തലസമിവൾ പൂപ്പുഞ്ചിരി വിലസിടവേ വഴിവക്കിൽ ചെന്നു നിൽക്കും. നേരവും നിലയും വിട്ടാ വഴി പോവും. ചെറുബാല്യക്കാരെ ഇവളാകർഷിച്ചതി ചതുരം ഏഴുനില മാളികയായി തോന്നും. കരിമ്പനമേലവരെ കേറ്റി കുരലിൽ വയ്ക്കും. തഴുകയുറങ്ങിയിടുമ തരുണരുടെ ഉപ്പേറും കുരുദേവൾ നൊട്ടി നുണച്ചിറക്കും. പറയൻ്റെ കുന്നിൻ്റെ മറ്റേ ചെരിവിലെ പാറകളിൽ ചിന്നും മുടിയുമെല്ലും. എന്തിനാ ഈ അസത്ത് പൂതത്തിന് മുണ്ടും നെല്ലും ഒക്കെ കൊടുക്കണത് എന്നല്ലേ? ആ ഓ കൊടുക്കഴിഞ്ഞാൽ പാപമാണ്. ഇതെല്ലാം പൂതം പണ്ട് ചെയ്തതാണ്. ഇപ്പോൾ അത് ആരെയും കൊല്ലില്ല. പൂതത്തിന് എപ്പോഴും വ്യസന. എന്താ വ്യസനം എന്നോ കേട്ടോളൂ. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ
കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേലി. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ടു കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിട്ടു മാനത്തമ്പിളി മാമനെ കാട്ടിട്ടു മാമു കൊടുക്കുന്നു നങ്ങേലി. മാമു കൊടുക്കുന്നു നങ്ങേലി. താഴെ വെച്ചാൽ ഉറും ഭരിച്ചാലോ, തലയിൽ വെച്ചാൽ പേനരിച്ചാലോ, തങ്കക്കൂടത്തിന് താലോലം പാടിട്ടു തങ്ക കട്ടിലിൽ പട്ടുവിരിച്ചിട്ടു തണുതണ പൂന്തുട തട്ടിയുറക്കിട്ടു ചാഞ്ഞു മയങ്ങുന്നു നങ്ങേലി. ചാഞ്ഞു മയങ്ങുന്നു നങ്ങേലി. താഴെ വെച്ചാലും ഭരിച്ചാലും, തലയിൽ വെച്ചാൽ പേനരിച്ചാലും, തങ്കക്കൂടത്തിന് താലോലം പാടിട്ടു തങ്കക്കട്ടിലിൽ പട്ടുവിരിച്ചിട്ടു തണുതണ പൂന്തുട തട്ടിയുറക്കിട്ടു ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി. ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാതുമുറച്ചു കഴിഞ്ഞു, പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാൻ ഉള്ളിൽ കൗതുകമേറി കഴിഞ്ഞു. വെള്ള പൊൽത്തിര ഇത്തിരി കുമ്പമേൽ പുള്ളിലക്കര മുണ്ടുമുടുപ്പിച്ചു വള്ളികൾ കൂട്ടി കുടുമയും കെട്ടിച്ചു. വെള്ളിപ്പൂങ്കവിൾ മെല്ലെ തുടച്ചിട്ടു കയ്യിൽ പൊൻപിടി കൊച്ചെഴുത്താണിയും മയ്യേറെ മിനുക്കിയോരോലയും. അങ്ങനെ അങ്ങനെ നീങ്ങിപ്പോമൊരു തങ്കക്കുടത്തിൻ്റെ വയലിൻ്റെ മൂലയിൽ ഇടവഴി കേറുമ്പോൾ പടർപന്തൽ പോലുള്ളോരയാലിൻ ചോടത്തി മറയും വരെ പടിപ്പുരയേന്നു നോക്കുന്നു നങ്ങേലി. കുന്നിൻ മോളിലേക്കുണ്ണി കയറി കന്നും പൈക്കളും മേയും കണ്ടു ചെത്തിപ്പൂകൾ പച്ചപ്പടർപ്പിൽ നിന്നെത്തി നോക്കി ചിരിക്കുന്ന കണ്ടു. മൊട്ടപ്പാറയിൽ കേറിയൊരാട്ടിൽ പറ്റം തുള്ളിക്കളിക്കുന്ന കണ്ടു. ഉങ്ങും പുന്നയും പൂത്തതിൽ വണ്ടുകളെങ്ങും പാറി കളിക്കുന്ന കണ്ടു. കുന്നിൻ മോളിലേക്കുണ്ണി കയറി അവിടെന്നും മെല്ലെ നടന്നാനുണ്ണി പറയൻ്റെ മണ്ഡകം. മണ്ഡകം എന്ന് വെച്ചാൽ അമ്പലം എന്നാണ് അർത്ഥം. പറയൻ്റെ മണ്ഡകം കണ്ടാനുണ്ണി പറയൻ്റെ കുന്നിൻ്റെ മറ്റേ ചെറിവിലക്കുരസി ഇറങ്ങി നടന്നാനുണ്ണി പാറക്കെട്ടിൻ്റെ കൊച്ചു പിളർപ്പിലെ കിളിവാനിൽ അപ്പോൾ തുറന്നു പൂതം. ആറ്റിലൊലിച്ചെത്തും ആമ്പലപ്പൂ പോലെ ആടി കുഴഞ്ഞെത്തും അമ്പിളിക്കല പോലെ പൊന്നും കൂടം പോലെ പൂവൻ പഴം പോലെ
ഒന്നു വരും നോനെ കണ്ടു പോലും പൂതത്തിനുള്ളിൽ ഒരു കിളി തോന്നി പൂതത്തിൻ മാറത്തു കോരിത്തരച്ചു പൂതമോരോ മന പെൺകിടാവായി പൂത്ത മരത്തിൻ്റെ ചോട്ടിലും നിന്നു എന്നിട്ട് പൂതം കൊഞ്ചി കൊഞ്ചിക്കൊണ്ട് ഉണ്ണിയോട് പറയുകയാണ് പൊന്നുണ്ണി പൂങ്കരള് പോം നണയും പൊൻകരീര് ഓലയേഴുത്താണികള് കാട്ടിലെറിഞ്ഞു പൊന്നുണ്ണി പൊങ്കരള് പോന്നണയും പൊൻകതിര് ഓലയേഴുത്താണികള് കാട്ടിലെറിഞ്ഞിങ്ങണയൂ കാട്ടിലെറിഞ്ഞണയുകിലോ കലഹിക്കും ഗുരുനാഥൻ പൂത്ത മരച്ചോട്ടിലേറും നുളി നെയ്യും പെൺകൊടി അപ്പോ പൂതം വീണ്ടും വിനോട് പറഞ്ഞു പൊന്നുണ്ണി പൂങ്കരളെ പോം നണയും പൊൻകരേരെ വണ്ടോടിൻ വടിവിലെഴും നീലക്കല്ലോലകളിൽ മാന്തളിരിൽ തൂവെള്ളി ചെറുമുല്ല പൂമുനയാൽ പൂന്തണലിൽ ചെറുകാറ്റത്തിവിടെ ഇരുന്നെഴുതാലോ ഓലയേഴുത്താണികള് കാട്ടിലെറിഞ്ഞിങ്ങണയൂ പൂത്ത മരച്ചോട്ടിലിരുന്നൊളി നെയ്യും പെൺകൊടിയെ ഓലയേഴുത്താണികള് കാട്ടിലേതാ ഞാൻ കളവൂ പിന്നെ പള്ളിക്കൂടത്തിൽ പോയില്ല സുഖായി എന്നല്ലേ വിചാരം കേട്ടോളൂ എടുത്താണ് ഇരുമ്പല്ലേ അതങ്ങട്ട് പിടിവിട്ടപ്പോ പൂതം വന്ന് മെല്ലെ പിടിച്ച് കൂട്ടിക്കൊണ്ടങ്ങോട്ട് പോയി ഇതാണ് ഈ കഥയുടെയും കവിതയുടെയും ആദ്യ ഭാഗം എല്ലാവർക്കും ഏതാണ്ട് പിടികിട്ടി കാണും എന്താ ഉണ്ടായത് എന്ന് ഉണ്ണിക്കണ്ട് പൂതത്തിന് ഒരു മോഹം വന്നു പിന്നെ അത് ഇതൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ച് ഉണ്ണിയെ അങ്ങ് തട്ടിക്കൊണ്ടുപോയി എന്ത് പറഞ്ഞപ്പോഴാ ഈ ഉണ്ണി വീണത് എന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ ചിലർക്കെല്ലാം അറിയാമല്ലോ എന്താണത് വണ്ടോടിൻ വടിവിലെഴും നീലക്കല്ലോലകളിൽ മാന്തളിരിലെ തൂ വെള്ളി ഈ പൂമുല്ല പൂമുട്ടുകൊണ്ട് എഴുതി പഠിപ്പിക്കാമെന്ന് അത് പൂങ്കാറ്റത്ത് മാന്തളിരിലെ എന്ന് പറഞ്ഞപ്പോൾ ആണ് ഈ ഉണ്ണി മയങ്ങി വീണത് പിന്നെ ഒട്ടും താമസിച്ചില്ല ഉണ്ണിയുടെ കയ്യിലിരുന്ന ഓലയും എഴുത്താണികളൊക്കെ ഡിം നമ്മുടെ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഈ പൂതത്തിൻ്റെ കൂടെ അങ്ങോട്ട് പോയി എഴുത്താണി ഇരുമ്പല്ലേ എന്ന് കേട്ടില്ലേ പറഞ്ഞു കേട്ടില്ലേ അതെന്താ അത് എഴുത്താണി ഇരുമ്പല്ലേ എന്ന് പറയാൻ കാരണം എന്താ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു സാധനം ഒരു സാമഗ്രി ഉണ്ടെങ്കിൽ ഈ ഭൂതം പോലുള്ള ചില ജീവികൾ നമ്മളെ വന്ന് കീഴ്പ്പെടുത്തുകയില്ല എന്ന് സാരം അതാണ് എഴുത്താണി ഇരുമ്പല്ലേ അതങ്ങോട്ട് പിടിവിട്ടപ്പോൾ ഭൂതം വന്ന് പിടിച്ച് മെല്ലെ കൂട്ടിക്കൊണ്ടങ്ങോട്ട് പോയി എന്ന് പറഞ്ഞത് ഇനി രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം ഇനി ഭൂതത്തിൻ്റെ അമ്മയുടെ വരവാണ് വെയിൽ മങ്ങി മഞ്ഞ കതിരു പൊങ്ങി വെയിൽ മങ്ങി മഞ്ഞ കതിരു പൊങ്ങി വിയതങ് ഗണത്തിലെ കാർകൾ ചെങ്ങീ
വെയിൽ മങ്ങി മഞ്ഞ കരിരുങ്ങി വിയരങ്കണത്തിലെ കാർകൾ ചിങ്ങി എഴുതുവാൻ പോയ കിടാവ് വന്നീല എവിടെ പോയി നങ്ങേലി നിന്നു തേങ്ങി ആറ്റിൻ കരകളിൽ അങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളം നീറ്റിൽ കളിക്കും പരൽ മീനെല്ലാം നീളവേ നിശ്ചലം നിന്നു പോയി ആളില്ല പാടത്തിൽ അങ്ങുമിങ്ങും അവനെ വിളിച്ചു നടന്നാളം പൂട്ടിമറിച്ചിട്ട മണ്ണടരിൽ പൊതിയ നെടുവീർപ്പുയർന്നു പോയി വെയിൽ മങ്ങി മഞ്ഞ കരിരുകും അങ്ങനെ എഴുതുവാൻ പോയ കടാവ് വന്നില്ല പൂട്ടിമറിച്ചിട്ട മണ്ണടരിൽ പുതിയ നെടുവീർപ്പുയർന്നു പോയി വെയിൽ മങ്ങി മഞ്ഞ കരിരുങ്ങും കുന്നിൻ ചരിവിലെ കൂർത്ത കല്ലിൽ കുഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ കുന്നിൻ ചരിവിലെ കൂർത്ത കല്ലിൽ കുഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ പൊത്തിൽ നിന്നപ്പോൾ പുറത്തു നൂഴും നത്തുകൾ എന്തെന്തെന്നന്വേഷിച്ചു കാട്ടിലും മേട്ടിലും പുക്കാളമ്മ കാണാഞ്ഞു കേണു വലഞ്ഞാളമ്മ പൂമരച്ചോട്ടിലിരുന്നു പൂതം പൂവൻ പഴം പോലുള്ളുണ്ണിയുമായി പൂമാല കോർത്തു രസിക്കെ കേട്ടു പൂരിത ദുഃഖവിത്തേങ്ങരുകൾ എന്നിട്ടോ അതിനുണ്ടോ വല്ല കൂട്ടവും പക്ഷെ സ്വൈരക്കേട് തീരണ്ടേ പേടിപ്പിച്ചോടിക്കാൻ നോക്കി പൂതം പേടിക്കാതങ്ങനെ നിന്നാളമ്മ പേടിപ്പിച്ചോടിക്കാൻ നിന്നു ഭൂതം പേടിക്കാതങ്ങനെ നിന്നാളമ്മ കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം കുറ്റി കണക്കങ്ങു നിന്നാളമ്മ കാട്ടുതീയായിട്ടും ചെന്നു ഭൂതം കണ്ണീരാലൊക്കെ കെടുത്താളമ്മ നരിയായും പുലിയായും ചെന്നു പൂതം തരികൻ്റെ കുഞ്ഞിനെ എന്നാളമ്മ തരികൻ്റെ കുഞ്ഞിനെ എന്നാളമ്മ പറ്റിയില്ലല്ലോ ഭൂതം മറ്റൊരടവെടുത്തു എന്താ അത് ഭൂതമക്കുന്നിൻ്റെ മേൽമൂടി പാറയെ കൈതപ്പൂ
പോലെ പറിച്ചു നീക്കി കൺചിന്നും മാറതിൽ പൊന്നും മണികളും കുന്നുകുന്നായി കിടന്നിരുന്നു പൊന്നും മണികളും കിഴികട്ടി തന്നിടാം പൊന്നാരക്കുട്ടനെ ഞാനെടുക്കും പൊന്നും മണികളും കിഴികട്ടി തന്നിടാം പൊന്നാരക്കുട്ടനെ ഞാനെടുക്കും അപ്പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂന്നെടുത്തു അപ്പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂന്നെടുത്തു പുലരിച്ചൽ താമര പോലെ പൂതത്തിൻ തിരുമുൻപിലർപ്പിച്ചു തൊഴുതുരച്ചു ഇതിലും വലിയതാണെൻ്റെ പൊന്നൂമന അതിനെ തരികൻ്റെ പൂതമേനീ ഇതിലും വലിയതാണെൻ്റെ പൊന്നൂമന അതിനെ തരികൻ്റെ പൂതമേനീ തെച്ചിക്കോലു പറിച്ചു ഭൂതം ചേലോടു മന്ത്രം ജപിച്ചു ഭൂതം മറ്റോരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം മാൻപൊടെടുക്കെന്നോറീ ഭൂതം അമ്മയെടുത്തിട്ടുമ്മ കൊടുത്തിട്ടഞ്ചിത മോദം മൂർത്താവിങ്കൽ തടകി തടകി പുൽകിയവാറേ വേറിട്ടിൽ നിന്നോതി എണിത്താൽ പെറ്റ വയറ്റിന് വഞ്ചിക്കുന്നൊരു പൊട്ടപ്പൂതമിതെന്നു കയർത്താൽ താപം കൊണ്ടും വിറക്കേ കൊടിയൊരു ശാപത്തിൽ അവൾ കൈകൾ ഉയർത്താൽ ഞെട്ടി വിറച്ചു പതിച്ചു ബോധം കുട്ടിയെ വേഗം വിട്ടുകൊടുത്താൾ അമ്മേ നിങ്ങളുടെ തങ്കക്കുഞ്ഞിനെ ഞാനിനി മേലിൽ മറച്ചു പിടിക്കില്ല എന്നുടെ നേരെ കോപമിതേറെ അരുതരുതന്നെ നീറ്റിടുള്ളേ നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും നിന്നുടെ കുഞ്ഞിതൂ തന്നെ നോക്കൂ തൊഴുതു വിറച്ച് നിന്നു ഭൂതം തോറ്റുമടങ്ങി അടങ്ങി ഭൂതം അമ്മ മിഴിക്കും കണ്ണിൻ മുൻപിൽ ഒരുണ്മയിൽ നിന്നു തിങ്കളൊളി പൂപ്പുഞ്ചിരി പെയ്തു കുളിർപ്പിച്ചും കൊണ്ടഞ്ചിത ശോഭം പൊന്നുണ്ണി തൊഴുതു വിറച്ച് നിന്നു ഭൂതം തോറ്റുമടങ്ങി അടങ്ങി ഭൂതം അമ്മ മിഴിക്കും കണ്ണിൻ മുൻപിൽ ഒരുണ്മയിൽ നിന്നു തിങ്കളൊളി പൂപ്പുഞ്ചിരി പെയ്തു കുളിർപ്പിച്ചും കൊണ്ടഞ്ചിത ശോഭം പൊന്നുണ്ണി അങ്ങനെ അമ്മയ്ക്ക് ഉണ്ണിയെ കിട്ടി പക്ഷെ പൂതമോ പാവം യാത്ര തിരിച്ചിടുമുണ്ണിയെ വാരിയെടുത്തു പുണർന്നാമൂർത്താവിങ്കൽ പല ഒരു ചുംബിച്ച തുറുകണ്ണാൽ പാവം കണ്ണീർ ചോല ചൊരിഞ്ഞും വീർപ്പാൽവായടയാതെ കണ്ടും നിൽപ്പൊരു ഭൂതത്തോടു പറഞ്ഞാൾ അപ്പോൾ
ആർദ്ര ഹൃദന്തരയായി ടഞ്ചിത ഹസിതം പെറ്റൂരമ്മ മകരക്കൊയ്ത്തു കഴിഞ്ഞിട്ടെങ്ങടെ കണ്ടമുണങ്ങി പൂട്ടും കാലം മകര കൊയ്ത്തു കഴിഞ്ഞിട്ടെങ്ങടെ കണ്ടമുണങ്ങി പൂട്ടും കാലം കളമാ കതിർമണി കളമതിലൂക്കൻ പൊന്നിൻ കുന്നുകൾ തീർക്കും കാലം കളമാ കതിർമണി കളമതിലൂക്കൻ പൊന്നിൻ കുന്നുകൾ തീർക്കും കാലം വന്നു മടങ്ങണം എന്താണമ്മ പറഞ്ഞത് വന്ന് മടങ്ങിക്കൊള്ളണമെന്ന് വന്നു മടങ്ങണം ആണ്ടുകൾ തോറും പൊന്നുണ്ണിക്കൊരു കുതുകം ചേർക്കാൻ ഞങ്ങളുടെ വീട്ടിലും മംഗളമേകാൻ ഞങ്ങൾ കൽശിത സൗഖ്യമുദയിക്കാൻ മകരക്കൊയ്ത്തു കഴിഞ്ഞിട്ടെങ്ങടെ കണ്ടമുണങ്ങി പൂട്ടും കാലം കളമക്കതിർമണി കളമതിലൂക്കൻ പൊന്നിൻ കുന്നുകൾ തീർക്കും കാലം വന്നു മടങ്ങണം ആണ്ടുകൾ തോറും പൊന്നുണ്ണിക്കൊരു കുതുകം ചേർക്കാൻ ഞങ്ങളുടെ വീട്ടിനു മംഗളമേകാൻ ഞങ്ങൾ കൽശിത സൗഖ്യമുദയിക്കാൻ ഭൂതമതങ്ങനെ തന്നെ എന്നു പറഞ്ഞു മറഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ മകരക്കൊയ്ത്തു കഴിഞ്ഞാലിപ്പോൾ പോന്നു വരുന്നു വീടുകൾ തോറും ഭൂതമതങ്ങനെ തന്നെ എന്നു പറഞ്ഞു മറഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ മകരക്കൊയ്ത്തു കഴിഞ്ഞാലിപ്പോൾ പോന്നു വരുന്നു വീടുകൾ തോറും അവിടെ ഇടശ്ശേരി ബുദ്ധിപൂർവ്വം ഒരു ഒരു കുരുക്ക് കെണി വെച്ചിട്ട് പോയിരിക്കും ഇങ്ങനെ അപ്പോൾ അത് ഭൂതമതങ്ങനെ തന്നെ എന്ന് പറഞ്ഞു മറിഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ മകരക്കൊയ്ത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പോന്നു വരുന്നു വീടുകൾ തോറും എന്ന് അയ്യോ അതെന്തിനാ വീടുകൾ തോറും കൈകറങ്ങി ചെല്ലുന്നത് അമ്മ പറഞ്ഞതിന് പ്രകാരമാണ് എങ്കിൽ ഭൂതം വരുന്നത് എങ്കിൽ ഉണ്ണിയുടെ വീട്ടിൽ നേരെ കയറി ചെന്ന് എന്താ ഉണ്ണിയെ നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ നിന്നോട് വഴക്കാണോ അങ്ങനെയുള്ള പരിഭവം കുശലമൊക്കെ പറഞ്ഞ് പിരിഞ്ഞാൽ പോരെ അതിന് പകരം ആ ഭൂതം ഇപ്പോൾ ആ അവിടങ്ങളിലെ ആ പ്രദേശങ്ങളിലെ ആ വീടുകളെല്ലാം കയറി ചെല്ലുമെന്ന് അതെന്തിന് ഉണ്ണി പിറന്നൊരു വീടേതെന്ന് തിരഞ്ഞു പിടിക്കണം ഭൂതത്തിന് ഉണ്ണിയുടെ വീടേതെന്നറിയാൻ പാടില്ല ഉണ്ണി പിറന്നൊരു വീടേതെന്ന് തിരഞ്ഞു പിടിക്കണം അത് ചോദിക്കാൻ വിട്ടും പോയി ആര് ആര് അത് ചോദിക്കാൻ വിട്ടും പോയി ആര് ഭൂതം ഏതാ ഉണ്ണിയുടെ വീട് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ മറന്നുപോയി അത് ചോദിക്കാൻ വിട്ടും പോയി പറഞ്ഞതുമില്ലാതെ ആര് നങ്ങേലി അമ്മ അതൊട്ട് പറഞ്ഞു കൊടുത്തതുമില്ല പറഞ്ഞതുമില്ലാതെ എന്താ പറയാതിരുന്നത് നങ്ങേലിക്കു മറന്നതുകൊണ്ടോ ആ അമ്മയ്ക്ക് മറവി പറ്റിയത് കൊണ്ടാവോ പറയാതിരുന്നത് നങ്ങേലിക്കു മറന്നതുകൊണ്ടോ കണ്ടാൽ തൻ്റെ കിടാവിനെ വീണ്ടും കൊണ്ടോടിപ്പോവെന്നു ഭയന്നു ആ ഇത് വല്ലാത്തൊരു ഭൂതമാണേ ഈ ഭൂതം വന്ന് ഇനിയും എൻ്റെ ഉണ്ണിയെ തട്ടിക്കൊണ്ട് പോയാലോ ഇത് പേടിച്ചിട്ടാണോ ആണോ അറിഞ്ഞൂടാ ഉണ്ണി പിറന്നൊരു വീടേതെന്ന് തിരഞ്ഞു പിടിക്കണം
അതു ചോദിക്കാൻ വിട്ടും പോയി പറഞ്ഞതുമില്ലാതെ നങ്ങേലിക്കു മറന്നതുകൊണ്ടു കണ്ടാൽ തൻ്റെ കിടാവിനെ വീണ്ടും കൊണ്ടോടിപ്പോവെന്നു ഭയന്നു തിട്ടമതാർക്കറിയാം അതുമൂലം തിങ്ങി തിങ്ങി വരുന്നൊരു കൗതുകം അങ്ങനെ കൂടിട്ടി വിടിവിട് തനതുണ്ണി ഇരിപ്പെന്നോരു വീട്ടിലും അങ്ങുകളിച്ചു കരേറി തുള്ളി തുള്ളി മറിഞ്ഞൊടു അങ്ങേൽ എന്നുടൻ അവിടേക്കോടിപ്പോണു ഭൂതം. ഇപ്പൊ മനസ്സിലായില്ലേ? കുറച്ച് യുക്തിഭദ്രമായ ഒരു മറുപടി കിട്ടി. എന്തിനാ ഭൂതം എല്ലാ വീട്ടിലും കയറി ചെല്ലുന്നത് എന്നുള്ളതിന്. ഉണ്ണി പിറന്നൊരു വീടേതെന്ന് തിരഞ്ഞു പിടിക്കണം, അത് ചോദിക്കാൻ വിട്ടും പോയി പറഞ്ഞതുമില്ലാതെ നങ്ങേലിക്കു മറന്നതുകൊണ്ടോ കണ്ടാൽ തൻ്റെ കിടാവിനെ വീണ്ടും കൊണ്ടോടിപ്പോമെന്നു ഭയന്നു തിട്ടമതാർക്കറിയാം അതുമൂലം തിങ്ങി തിങ്ങി വരുന്നൊരു കൗതുകം അങ്ങനെ കൂടിട്ടി വിടിവിടെ തനതുണ്ണിയിരിപ്പെന്നോരോ വീട്ടിലും അങ്ങു കളിച്ചു കരേറി തുള്ളി തുള്ളി മറിഞ്ഞൊടു അങ്ങേൽ എന്നുടൻ അവിടേക്കോടിപ്പോളു ഭൂതം. തിങ്ങി തിങ്ങി വരുന്നൊരു കൗതുകം അങ്ങനെ കൂടിട്ടി വിടിവിടെ തനതുണ്ണി ഇരിപ്പെന്നോരോ വീട്ടിലും അങ്ങു കളിച്ചു കരേറി തുള്ളി തുള്ളി മറിഞ്ഞൊടു അങ്ങേൽ എന്നുടൻ അവിടേക്കോടിപ്പോണു ഭൂതം. അങ്ങനെ ആ ഭൂതം അവിടങ്ങളിലെ എല്ലാ വീടുകളിലും കയറി ചെല്ലും. എൻ്റെ ഉണ്ണി എവിടെ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ആ വീട്ടുകാർക്ക് നല്ല രസമാണെന്ന് പറഞ്ഞ് അവരെന്ത് പറയും, അവരെന്ത് ചെയ്യും? ദേ ഉണ്ണിയെ വേണോ? വേണോ ഉണ്ണിയെ? വേണോ വേണോ? ആളുകൾ ഇങ്ങനെ എങ്ങും ചോദിച്ചാടിപ്പിപ്പൂപാവത്തെ പല പാടും അതിൻ്റെ മിടിക്കും കരളിൽ താളക്കുത്തിനു തുടി കൊട്ടുന്നു തേങ്ങലിനൊത്ത കുഴൽ വിളി കേൾപ്പൂ ഉണ്ണിയെ വേണോ ഉണ്ണിയെ വേണോ? ആളുകൾ ഇങ്ങനെ എങ്ങും ചോദിച്ചാടിപ്പിപ്പൂപാവത്തെ പല പാടും അതിൻ്റെ മിടിക്കും കരളിൽ താളക്കുത്തിനു തുടി കൊട്ടുന്നു എങ്ങലിനൊത്ത കുഴൽ വിളി കേൾപ്പൂ. കേട്ടിട്ടില്ലേ? 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 തൊടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ അയ്യ വരവം വിളിപ്പൂങ്കല്ല മേലണിൽ കരിമ്പൂരം കാതിൽ പിച്ചളത്തോട കഴുത്തിൽ കലവിലെ പാടും പണ്ടങ്ങൾ അരികിനലു കണി ചായക്കിരീടം തലയിലണിൽ കരിമ്പൂതം ചെപ്പിണ ചെമ്മണി കുത്തുമൂലകളിൽ ചേലിഴയും പൂമാലും പുറവടിവപ്പടി മൂടിക്കിടക്കും ചെമ്പൻ വാർക്കുഴൽ മുട്ടോളും ചോപ്പുകൾ മീതേ ചാർത്തേ അരമണി കെട്ടിയ വെള്ളപ്പാവാട അയ്യ വരവൽ ചെയ്ത നൃത്തം ചെയ്യും നല്ല മണിപ്പൂതം അയ്യ വരവം വിളിപ്പൂങ്കല്ല മെയിലണിഞ്ഞ കരിമ്പൂ